നമസ്കാരം ജയറാം പാർവതി ദിലീപ് മഞ്ജു വാര്യർ അങ്ങനെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ജോഡി പരമ്പരകളിലൊന്നായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും അവർ ചേർന്ന് അഭിനയിച്ച വെങ്കലം പോലെയുള്ള മികച്ച ചിത്രങ്ങൾ അതിനുദാഹരണങ്ങളുമാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ജോഡികൾ വളരെ ഊഷ്മളതയോടുകൂടി പോകുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ എന്നെ വിവാഹിതരാകുന്നു എന്ന വാർത്ത കേട്ടത് ജനങ്ങളത് വളരെ സന്തോഷത്തോട് തന്നെ സ്വീകരിച്ചു കാരണം ജോഡികളായി ജീവിതത്തിലും ഇവർ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന് അതിന് കുറേ നാൾ കഴിഞ്ഞ് ഒരു ഉണ്ടായി കുഞ്ഞാറ്റ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു വാർത്ത വരുന്നത് മനോജ് കെ ജയനും ഉർവശിയും വേർപിരിയുന്നു എന്ന് അതിന് രണ്ട് ഭാഗത്തു നിന്നും രണ്ടു പേരും അവരുടേതായ കാരണങ്ങൾ പറയുകയും ചെയ്തു മഞ്ഞ് ഉർവശി ഉർവശിയായ കാരണം പറഞ്ഞു മനോജ് കെ ജയൻ മനോജ് കെ ജേതായ കാരണങ്ങൾ പറഞ്ഞു എന്തായാലും രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞു എങ്കിലും ഈ കുഞ്ഞിൻ്റെ ചുമതല ഉർവശിയെ ഏൽപ്പിക്കണം അത് കുഞ്ഞിനെ ഉർവശിയുടെ കൂടെ വിടണമെന്നാണ് അന്ന് കോടതി വിധിച്ചത് മനോജ് കെ എൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ട ദിവസം വന്നപ്പോൾ കോടതിയിൽ നിന്നും കോടതി സമക്ഷം കോടതിയിലെത്തിയപ്പോൾ ഉർവശി അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ച് ലക്ക് കെട്ട ഒരാളുടെ കൂടെ തൻ്റെ കുഞ്ഞിനെ വിടാൻ താൻ ഒരുക്കമല്ലെന്നും മനോജ് കെ ജയൻ കട്ടായം പറഞ്ഞു അപ്പോൾ കുഞ്ഞാറ്റ എന്ന പെൺകുട്ടിയും മനോജ് കെ ജയൻ്റെ കൂടെ അതായത് അച്ഛൻ്റെ കൂടെ പോകാനാണ് തനിക്ക് താൽപ്പര്യം എന്ന് കോടതി അറിയിച്ച പ്രകാരം കുഞ്ഞാറ്റയെ കോടതി മനോജ് കെ ജയൻ്റെ കൂടെ വിടുകയായിരുന്നു അതൊക്കെ ചരിത്ര പഴയ കാര്യങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ അതായത് മനോജ് കെ ജയനും ഉറുവശയുടെ കുടുംബവുമായിട്ട് നല്ല മികച്ച ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് പരസ്പരം എന്നെ കുട്ടികൾ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന മികച്ച ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടുപേരും വിവാഹം പിന്നെ വീണ്ടും പുനർവിവാഹം കഴിക്കുകയും ചെയ്തു മനോജ് കെ ജയനും വിവാഹം കഴിച്ചു ഉർവശിയും വിവാഹം കഴിച്ചു രണ്ടു പേർക്കും രണ്ട് ആൺകുട്ടികളുമുണ്ട് അപ്പോഴൊക്കെയും പിന്നെ ഉർവശിനീന്നെ പറഞ്ഞിരുന്നു കുഞ്ഞാറ്റ തന്നെ കുഞ്ഞിനെ കാണാനായിട്ട് ഓടിയെത്തിയിരുന്നു ചേച്ചിയുടെ പാലസല്യം കൊടുത്തിരുന്നു എന്നൊക്കെ പക്ഷേ രണ്ടു പേരും ഒരുമിച്ചൊരു ഫ്രെയിമിൽ അതായത് അച്ഛ അമ്മയും മകളും പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരുമിച്ച് വന്നിട്ടില്ല രണ്ടുപേരും ഫേസ്ബുക്കിൽ അങ്ങനെ ഇങ്ങനെ കമൻ്റ് ചെയ്യുമെന്നല്ലാതെ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ ദിവസം ഉർവശിയുടെ ഫേസ്ബുക്കിൽ കുഞ്ഞാറ്റയും ഉർവശിയെയും ചേർന്ന് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും അതൊരു ശുഭ സൂചകമാണ് എന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ പിന്നെ ഉർവശിയുടെ ആരാധകരൊക്കെ അന്ന് വിലയിരുത്തിയിരുന്നു തീർച്ചയായിട്ടും അമ്മ മകൾ ബന്ധം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരിക്കലും പിടിച്ചു മാറ്റാനോ പിടിച്ചെടുക്കാനോ പിരിച്ചു മാറ്റാനോ കഴിയുന്ന ഒന്നല്ല അത് പ്രകൃതി നൽകിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയാവുന്നതാണ് പ്രകൃതിയിലെ ഏറ്റവും ദൃഢമായ ബന്ധമെന്ന് പറയുന്നത് എപ്പോഴും അമ്മയും മകളും അല്ലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് അതൊക്കെ ഒരിക്കലും അതിനെ നമുക്ക് പറിച്ചു മാറ്റാനൊന്നും പറ്റില്ല എപ്പോഴെങ്കിലും അത് വിളക്കി വിള ആ ഒരുമിച്ച് ചേരുക തന്നെ ചെയ്യും അങ്ങനെ ഒരുമിച്ച് ചേർന്നു എന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ഉറുവശിയുടെ ആരാധകരുമൊക്കെ തീർച്ചയായിട്ടും മനോജ് കെ ജയനും ഉറവശിയും കാണിച്ച മാതൃക കഥ ആണിപ്പോൾ പറയാൻ വന്നത് പ്രധാനമായിട്ടും രണ്ടു പേർക്കും രണ്ട് കുടുംബ ബന്ധങ്ങളുണ്ടായെങ്കിലും കുഞ്ഞുങ്ങളുടെ പേരിൽ അവർ ഒരിക്കലും വാശി പഠിക്കുകയോ വഴക്കിടുകയോ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും വലിയ മേന്മയൊന്നെയാണ് അതുകൊണ്ടാണ് കുഞ്ഞാറ്റയ്ക്ക് വീണ്ടും അമ്മയെ കാണണമെന്ന ആഗ്രഹവും അമ്മയോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായത് നേരെ മറിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക മനോജ് കെ ജയൻ എപ്പോഴും അമ്മയെക്കുറിച്ച് അത് ഉർവശിയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയും ഉർവശിയെ കാണാൻ പോകാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും കാരണം ആരുടെ കൂടെയാണോ നിൽക്കുന്ന അവരുടെ സപ്പോർട്ടിനനുസരിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും അത് എന്തായാലും മനോജ് കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതും ഉർവശിയാണെങ്കിലും മനോജ് കെ ജെ ഫാമിലിയെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പിന്നീട് കണ്ടത് രണ്ടുപേരും രണ്ട് കാരണ പല കാരണങ്ങൾ കൊണ്ട് വേർപെരിഞ്ഞുവെങ്കിലും കുടുംബങ്ങൾ അവരുടെ കുടുംബ ബന്ധങ്ങൾക്കൊന്നും വലിയ ഉലച്ചിൽ സംഭവിച്ചിരുന്നില്ല രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റയുടെ ജീവിതവും അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ സേഫ് ആയിരിക്കും കാരണം ഒരു കുട്ടിക്ക് പെൺ പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് എപ്പോഴും വേണ്ടത് രണ്ടുപേരുടെയും കെയറാണ് ഒരാളുടെ മാത്രമല്ല രണ്ടുപേരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും ഒക്കെ വേണം എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട് രണ്ടുപേരും രണ്ട് കുടുംബങ്ങളായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും കുഞ്ഞാറ്റയുടെ പേരിൽ അവർ ആ ഒരു സ്നേഹവും കരുതലും വാത്സല്യുമൊക്കെ കാത്തു സൂക്ഷിച്ചതിന് രണ്ടുപേർക്കും ഒരു ബിഗ് സല്യൂട്ട്